ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. ഇത് എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അളവൊന്നും പറയണില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് അളവിൽ ഉണ്ടാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അളവൊന്നും പറയാത്തത്. ഇപ്പോൾ ചെറുനാരങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇത് എല്ലോട് കൂടിയുള്ള ചിക്കനിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എല്ലില്ലാത്ത ചിക്കനിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല പോലെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ വെന്ത് കിട്ടും. ചിക്കനൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് പാനൊന്ന് ചിക്കനൊന്ന് കോരി മാറ്റാം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് ചിക്കനെ ഒരു സ്പെഷ്യൽ ഐറ്റാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനെ നമുക്ക് പാനൊന്ന് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നമ്മൾ ഇഞ്ചി ചേർക്കണില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രം ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം വെളുത്തുള്ളിയും സവാളയൊക്കെ നമ്മൾ ചേർക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് സവാളയും കൂടെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം നിങ്ങൾക്ക് എല്ലാ കളറും ഉണ്ടെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്താലും മതി. ഞാനിവിടെ ഗ്രീന് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും നമ്മുടെ ഡിഷ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചീസാണ്, ഏത് ചീസും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മൊസറല ചേർക്കരുത്, ക്രീം ചീസ് ഏതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ട്രയാങ്കിൾ ചീസാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ആ ചൂട് തന്നെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് കൂടുതലുണ്ടെങ്കിൽ ഒരു രണ്ട് പീസ് ചീസ് നിങ്ങൾക്ക് ഇടാൻ പറ്റൂ കേട്ടോ. ഞാൻ ഒരു പീസ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് നമ്മുടെ കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ജീരകപ്പൊടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക കേട്ടോ. ഇത് നിർബന്ധമായിട്ടും ചേർക്കുക. ഇതിൽ ഗരം മസാല അല്ല നമ്മൾ ചേർക്കുന്നത്, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.